ഹായ് ഫ്രണ്ട്സ്, ക്രേസി മംസ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു ഡിസൈനർ നൈറ്റിയാണ്. എപ്പോഴും കൂടുതൽ പേരും റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള നൈറ്റി. അത് സിമ്പിൾ എംബ്രോയ്ഡറി ആണ്, തുടക്കക്കാരാണെങ്കിലും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു രീതി തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ എപ്പോഴും ഞാൻ പ്ലെയിൻ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നതും പ്ലെയിൻ വിറ്റ് എവിടെയാണ് കിട്ടുക എന്നുള്ളത്. എനിക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളത് ഒരു 6 മാസം മുൻപ് ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോയിരുന്ന സമയത്ത്, അവിടെ ഹോൾസെയിൽ ഷോപ്പാണ്, കൽപ്പറ്റ ക്ലാസിക് ഫാബ്രിക്സ്. അവിടെ പോയ സമയത്ത് ഒരു ബണ്ടിൽ മാത്രം ഉണ്ടായിരുന്നു പ്ലെയിൻ മെറ്റീരിയൽ. പക്ഷേ ആ മെറ്റീരിയലിൽ എല്ലാ കളേഴ്സും ഞാൻ എടുക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്കും പ്ലെയിൻ നൈറ്റി ബിറ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടുതൽ ആ ബിറ്റുകളും ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ അങ്ങനെ പ്ലെയിൻ മെറ്റീരിയൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങൾക്ക് പ്ലെയിൻ ബിറ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ കടകളിൽ പോകുന്ന സമയത്ത് പോപ്ലിൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് മീറ്റർ 48 രൂപ മുതൽക്കൊക്കെയുള്ള പോപ്ലിൻ ചില കടകളിൽ കിട്ടും. എല്ലാ കടകളിലും ഉണ്ടാവില്ല. ചില കടകളിൽ കോസ്റ്റ് കൂടിയ 90 മുകളിലേക്കൊക്കെ റേറ്റ് വരുന്ന മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാവുക. ചില കടകളിൽ 48, 69 അങ്ങനെയൊക്കെയുള്ള റേറ്റിലുള്ള മെറ്റീരിയൽ വാങ്ങാൻ കിട്ടും. നമ്മൾ നൈറ്റി ബിറ്റിൻ്റെ അതേ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിലാണ് പോപ്ലിൻ മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ കടകളിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ 48 രൂപേൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്ത് 3 മീറ്റർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 150 രൂപയിൽ കുറവ് മാത്രമേ എക്സ്പെൻസ് വരുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് നൈറ്റി ബിറ്റ് എടുക്കുന്നതുമായിട്ട് ഒരു 10 രൂപ വ്യത്യാസമൊക്കെ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ പ്ലെയിൻ മെറ്റീരിയൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ കോട്ടൺ മെറ്റീരിയലാണ് പോപ്ലിൻ എന്ന് പറയുന്നത്, അത് കട്ട് ചെയ്തെടുക്കാം. ഇനി അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതൽ ആയാലും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റയോണിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ ഒരു 90 രൂപയ്ക്കൊക്കെ മുകളിൽ അല്ലെങ്കിൽ 89 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മടിക്കരുത്. തീർച്ചയായും തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് ആയിരിക്കും ഞാൻ എപ്പോഴും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. നൈറ്റി ബിറ്റ് ഞാൻ മുഴുവനായിട്ട് നിവർത്തുന്നില്ല. ഇതിപ്പോൾ നീളവശം 2 മടക്കിയിട്ട രീതിയിലാണല്ലോ, നമ്മൾ സാധാരണ മടക്കിയിടുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ചുരിദാർ സ്റ്റൈൽ നൈറ്റിയാണ്. പ്ലേറ്റഡ് നൈറ്റി ആകുമ്പോഴേ നമുക്ക് കട്ടിങ്ങൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. സാധാരണ നൈറ്റി ആകുമ്പോൾ കട്ടിങ്ങൊക്കെ വളരെ ഈസിയാണ്. കട്ടിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് കാണാം. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് 42 സൈസാണ്. ഇതൊന്ന് കറക്റ്റ് ചെയ്ത് മടക്കി വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ഷോൾഡർ വീതി 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആം ഹോളിൻ്റെ ഇറക്കവും 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോളിന് ആം ഹോള് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്നും ഷോൾഡർ പോയിൻ്റിലേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഈ ഒരു വര നിർബന്ധമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ആം ഹോൾ പോയിൻറ്റിന് നേരെ ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത്, ഇതിപ്പോൾ 42 ചെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ തുണി 4 ലെയറായിട്ടാണ് മടക്കിയിട്ടതും, അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം 1.5 ഇഞ്ചും അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 12 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. 12 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തു. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ വെച്ച് വേസ്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ എത്രയാണോ എടുത്തത് അതിനേക്കാൾ 1 ഇഞ്ച് കുറവ് മതി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഞാൻ 11 ഇഞ്ചേ മാർക്ക് ചെയ്യുന്നുള്ളൂ. തയ്യൽ തുമ്പടക്കാണ് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇതൊന്ന് മുകളിലേക്ക് ചേർത്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം താഴെ വരെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്ന പീസ് സ്ലീവ് ലെങ്ത് കൂട്ടാനായിട്ടും എടുക്കാം. ഇനി അല്ലാതൊരു പീസ് നമുക്ക് നൈറ്റി തയ്ക്കാനും ആവശ്യമാണ്. ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് സ്ലീവ് ലെങ്ത് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ കുറച്ചുകൂടെ താഴേക്ക് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ ടൈപ്പ് വളച്ചു വെച്ചൊന്ന് അളന്ന് നോക്കി നമുക്ക് എത്രയാണോ വന്നത് അത്ര തന്നെ സ്ലീവിൻ്റെ മുകൾ ഭാഗവും കിട്ടുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചു. സ്ലീവിൻ്റെ താഴത്തെ വണ്ണം 1.5 ഇഞ്ച് തയ്യൽ തുമ്പടക്കം മാർക്ക് ചെയ്ത് താഴേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്തു. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
നെക്ക് ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടില്ല. നെക്ക് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് തയ്യൽ തുമ്പ് അടക്കം 2¾ ഇഞ്ച്, അതായത് തയ്ച്ചു കഴിഞ്ഞാൽ 6 ഇഞ്ചാണ് അകലം വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ചിനോട് തയ്യൽ തുമ്പ് കുറച്ചിട്ട് വേണം നമ്മൾ 2¾ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതേപോലെ താഴെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം, അതായത് ഇതിൻ്റെ മുകൾ ഭാഗം, ഷോൾഡർ വരുന്ന ഭാഗം, നമുക്കിവിടെ ഫോൾഡിങ് ആയിരിക്കും വരുന്നത്. ഇവിടെ കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും വേർതിരിച്ചെടുത്ത് ആദ്യം ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ടൊന്ന് മടക്കി കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ബാക്ക് പാർട്ട് മാത്രമായിട്ടും മടക്കി കറക്റ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് പാർട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി നെക്ക് വിഡ്ത്ത് വരുന്ന ഭാഗത്തൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഡെപ്ത് നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പടക്കം 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഒരു കട്ടിങ് കൊടുത്ത ഭാഗത്തു നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കും ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒരു 4 ഇഞ്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും എടുക്കാം. ശേഷം ഇതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ തന്നെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് പീസിൽ നിന്നും ഇതുപോലെ 2 ഇഞ്ച് വീതി നമുക്ക് എവിടെ വരെയാണോ മാർക്ക് ചെയ്യാൻ കിട്ടുന്നത് അത്രയും വീതി എടുത്തിട്ട് രണ്ട് സൈഡിലും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരേ വീതിയിലുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറേ അല്ല മെറ്റീരിയൽ വരുന്നത്. മെറ്റീരിയൽ നല്ല പിസ്ത ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് തയ്ച്ച് കഴിഞ്ഞ് ഞാൻ ഡമ്മിയിലിട്ടിട്ട് വീഡിയോ എടുത്ത സമയത്ത് അതിൻ്റെ കറക്റ്റ് കിട്ടുന്നുണ്ട് കളറ്. ശരിക്കും ഈ ഒരു കളറേ അല്ല തുണി വരുന്നത്. ഇതേപോലെ 2 ഇഞ്ച് വീതി കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 4 ലെയറുണ്ടാവും. അപ്പോൾ നമുക്കൊരു 3 ലെയറൊക്കെ നൈറ്റിക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ 3 ലെയറും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞു തരുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മടിക്കരുത്. അതേപോലെ നിങ്ങളായിട്ട് ഫ്രണ്ട്സിനായിട്ടതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ക്യാൻവാസിൽ ഞാൻ ഇതേപോലെ 2 ലീഫ് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നൈറ്റിയിൽ ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ഡിസൈൻ ഇതേപോലെ ക്യാൻവാസിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. ക്യാൻവാസിൻ്റെ ഗമ്മില്ലാത്ത ഭാഗത്താണ് വരച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ഏകദേശം തയ്ച്ചു കഴിയുമ്പം എവിടെയാണോ വേണ്ടത് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വെക്കാം. എനിക്കിത് കറക്റ്റ് ഇടതു ഭാഗത്ത് നെക്കിൻ്റെയും ചെസ്റ്റ് പോയിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗത്താണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ അടിവശത്ത് കറക്റ്റ് ചെയ്തിട്ട് വെക്കണം. അടിവശത്ത് നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഷേപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഇവിടെ ഫിക്സായി നിന്നോളൂ. നമുക്കിത് വേണമെങ്കിൽ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം പറിച്ച് കളയാവുന്നതുമാണ്. അപ്പോൾ നമ്മളിന്ന് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നത് മെഷീനിൽ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ 2 പേൾ കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. മെറൂണും ഓറഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റോളിന് ആങ്കർ ത്രെഡാണ് 35 രൂപയാണ് വില. പേൾ കോട്ടൺ ത്രെഡ് എന്നാണ് പറയുക. അത് ഇതേപോലെ നമ്മളുടെ ബോബിനിലേക്കൊന്ന് ചുറ്റിയെടുത്തു. മുകൾ ഭാഗത്ത് സാധാരണ നൂല്, സാധാരണ നമ്മളിടുന്ന പോലെ തന്നെ സാധാരണ നൂലിട്ട് കൊടുത്തു. ഇനി ഈ ഒരു നൂല് ബോബിനിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ബോബിനിലെ ചെറിയ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇതിലൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. ഇതിനു മുമ്പേ നമ്മൾ വീഡിയോയിൽ ഈ ഒരു മെത്തേഡ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ലൂസായിട്ട് ഒഴിവാക്കിയ ബോബിൻ കേസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. കാരണം കുറച്ചുകൂടെ കട്ടിയുള്ള നൂലാണല്ലോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നൂലിനേക്കാൾ നല്ല കട്ടി വരുന്നൊരു നൂലാണ് നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസൈൻ വരുന്ന ഭാഗത്തൂടെയൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടതാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് പതിയെ തയ്ച്ചു കൊടുക്കണം. ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗം ഫസ്റ്റ് ലീഫിൻ്റെ സെൻറ്ററിലൂടെ വരുന്ന ആ ഒരു ഞരമ്പാണ് തയ്ച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഔട്ട്ലൈനും മെറൂൺ കളർ നൂല് വെച്ചിട്ട് തന്നെ ഒറ്റത്തവണ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. നമ്മൾ വരച്ചു വെച്ച ചിത്രമാണ് ഏതാണോ അതിന് മുകളിലൂടെ അതിൻ്റെ അതേ ഷേപ്പിൽ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ മുഴുവനായിട്ട് തയ്ച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഞാൻ ഇതിനിടയിൽ വരുന്ന ചെറിയ ഞരമ്പുകളിൽ തയ്ച്ചു കൊടുത്തിട്ടില്ല, ബാക്കിയുള്ളത് തയ്ച്ചു കൊടുത്തു. ഇതിപ്പോൾ 2 എണ്ണത്തിലും ഇതേപോലെ തന്നെ തയ്ച്ചെടുത്തു.
ഇനി നമുക്ക് ഓറഞ്ച് കളർ നൂലൂടെ ഇതേപോലെ ഓർത്തെടുത്ത് ബോബിൻ കേസിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എവിടെയൊക്കെ ആയിരുന്നു, ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഒരു സെൻറ്ററിലൂടെ വരുന്ന ഞരമ്പിൽ നമുക്ക് ഓറഞ്ച് കളർ ഉപയോഗിച്ചിട്ട് മുകളിൽ വരെ തയ്ച്ചെടുക്കാം. അവിടെ നമുക്ക് ഓറഞ്ചും മെറൂണും കൂടെ മിക്സ് ആയിട്ട് തന്നെ നിന്നോട്ടെ, കാണാനൊരു ഭംഗിയുണ്ടാവും അത്. പിന്നെ ഉള്ളിലുള്ള ചെറിയ ഞരമ്പുകളിലൂടെയൊക്കെ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുന്നുണ്ട്. അതേപോലെ എല്ലാം നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, ഔട്ട്ലൈനിലും രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കുമ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നൂല് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പ്ലെയിൻ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്ത 2 ഇഞ്ച് വീതിയുള്ള പീസിന്ന് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച്, നിങ്ങൾക്കിതിന് വീതി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് രണ്ട് വശങ്ങളിലേക്കും ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അതിലെ 3 പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തതാണ്. അതിനുശേഷം ഇതേപോലെ സെൻറ്ററിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്, ഈ ഒരു കളറൊക്കെ കാണുമ്പോൾ കുറച്ച് ഡള്ളായി കിടക്കുന്ന പോലെ ഉണ്ട്, ശരിക്കും തുണീൻ്റെ കളർ ഇതേയല്ല. നമുക്കിത് ഈ രണ്ട് സൈഡിലൂടെയും താഴെ വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഈ ഒരു ക്ലോത്തിലേക്ക് പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ തയ്ച്ചെടുത്തു. ഇതിൻ്റെ അടിവശത്തു നിന്ന് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ചെയ്ത് കൊടുത്ത പോലെ തന്നെ മെറൂൺ നൂല് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാൻവാസ് ഇവിടെ നിന്ന് പറിച്ച് കളയാം, കുഴപ്പമൊന്നും വരില്ല. നമ്മൾ അയൺ ചെയ്ത് ഒട്ടിച്ചതാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞു പോരും, കണ്ടില്ലേ, ഈസി ആയിട്ട് പറഞ്ഞു പോരും. വേണമെങ്കിൽ ഒഴിവാക്കി കളയാം, ഇല്ലെങ്കിൽ ഇത് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ചുളിഞ്ഞു വരും എന്തായാലും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാം. ഇനി സെൻറ്ററിൽ ഈ ഒരു പീസ് വെച്ച് കൊടുത്തിരിക്കുന്ന ഭാഗത്തൂടെ നമുക്കൊരു 3-4 സ്റ്റിച്ച് ഈ ഒരു മെറൂൺ കളർ നൂല് വെച്ച് തന്നെ കൊടുക്കുക. അതും ഇതുപോലെ അടിവശത്തു നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല വശത്ത് നല്ലൊരു മെറൂൺ കളർ സ്റ്റിച്ച് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കളറ് മിക്സ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒറ്റ കളറ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ലൈൻസ് തയ്ച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വേണമെങ്കിൽ ഓറഞ്ച് കൂടെ മിക്സായി വരുന്ന രീതിയിൽ നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ ക്രോസ് പീസ് എടുത്തിട്ട് 2 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്തു. ഒരു സൈഡ് മാത്രം ഇതുപോലെ ഞാനൊന്ന് മടക്കി അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അയൺ ചെയ്യാത്ത ഭാഗം ഇതേപോലെ അടിവശത്ത് ഇതുപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഫ്രണ്ട് നെക്കിലൊന്ന് വെച്ച് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ തയ്ച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ ഇടപെട്ട് കട്ടിങ് കൊടുക്കാം, സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ. അതിനുശേഷം ദാ ഈ ഒരു പീസ് ഇവിടെ നമ്മൾ അയൺ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മടക്കിയെടുക്കാം. നല്ല ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ തയ്ച്ചു കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് ചുരിദാർ ടോപ്പിൻ്റെയൊക്കെ നെക്കിലും ചെയ്യാവുന്ന രീതി തന്നെയാണ്. ഇതേപോലെ തന്നെ 2-3 ലൈൻസ് നമുക്ക് ഇവിടെയും തയ്ച്ചു കൊടുക്കുക. ഇതൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ അടിവശത്തു നിന്ന് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നല്ല വശത്ത് ഇതുപോലെ സ്റ്റിച്ച് കിട്ടുള്ളൂ. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഇതുപോലെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതി തന്നെയാണ് എടുത്തത്. ക്രോസ് പീസിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം, അടിവശത്ത് നിൽക്കുന്ന ലെയർ കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ. എന്നിട്ട് ഇതുപോലെ നെക്കിൽ വെച്ചിട്ട് ഈ ഒരു സൈഡ് വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ തയ്ച്ചു കൊടുത്തതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ കറക്റ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ബാക്ക് നെക്കിൽ വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് ഫ്രണ്ട് പാർട്ടിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വയ്ക്കുക. ഇവിടെ 2 സ്റ്റിച്ച് കൊടുക്കാം, 2 സൈഡും ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്ക് നെക്കിൽ വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് പുറകിലേക്ക് വലിച്ചു വയ്ക്കുക. 2 സൈഡിൽ നിന്ന് ഇതുപോലെ വലിച്ചു വെച്ച് കറക്റ്റാക്കിയിട്ട് ഈ ഒരു നെക്കിൽ വെച്ചിരിക്കുന്ന പീസിൻ്റെ ഒരു മടക്കിനരികിലൂടെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ലീവ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിത് ആ സ്ലീവിൻ്റെ താഴത്തെ ഭാഗത്തൂടെ മടക്കി തയ്ക്കുന്ന സമയത്ത് ഒരു 4 ലൈൻ വരുന്ന രീതിയിൽ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തോട് ആദ്യം സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ വയ്ക്കുക. ഷോൾഡർ പോയിൻ്റുകൾ തമ്മിൽ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തിന് മുകളിൽ സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഷോൾഡർ പോയിൻ്റിൽ നിന്നും 2 വശങ്ങളിലേക്കുമായിട്ടാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കറക്റ്റായി തയ്ച്ചു കൊടുക്കുക. രണ്ട് സ്ലീവും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ണത്തിനനുസരിച്ച് സൈഡ് പാർട്ടും ഇറക്കത്തിനനുസരിച്ച് താഴത്തെ ഭാഗവും ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ കറക്റ്റ് കളർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞത്. ശരിക്കും ഈ ഒരു പിസ്തയിലേക്ക് വരുന്ന ഈ ഒരു കളറാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒറിജിനൽ കളർ വരുന്നത്. വീഡിയോയിൽ പല ഭാഗത്തും പല കളറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും നൈറ്റി തയ്ച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ക്രേസി മോംസ് ഫാഷൻ എന്ന പേരിലൊരു ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ ഒരു ഫേസ്ബുക്ക് പേജും കൂടെ ഉണ്ട്. എല്ലാവരും അതുകൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.